നിറയെ നമുക്ക് മുല്ലപ്പൂ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു കീടനിയന്ത്രണവും വളവും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിറച്ചും നമുക്ക് തിളർപ്പ് വരും, തിളർപ്പിൽ നിറച്ചും മുല്ലപ്പൂട്ടുകൾ നിറഞ്ഞു വരാൻ വേണ്ടിയിട്ടുള്ള പ്രോ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടോ, ഇതേപോലെ ഒരുപാട് പൂക്കൾ വിരിഞ്ഞു, അതേപോലെ തന്നെ മൊട്ടുകൾ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ തിളർപ്പുകൾ നമ്മൾ ഈ ഒരു മുല്ലച്ചെടിയിൽ ഉണ്ടാക്കിയെടുത്താലാണ് നമുക്ക് നന്നായിട്ട് മുല്ലപ്പൂ കിട്ടുള്ളൂ അല്ലേ. അപ്പം ഒരുപാട് വലിയ ചെടിയാവാതെ ശ്രദ്ധിക്കുകയും വേണം, അതേപോലെ തന്നെ നിറച്ച് ബ്രാഞ്ചുകളും വേണം. ഇതിനാണ് നമ്മൾ ഈ നല്ലൊരു കീടനിയന്ത്രണവും ഈ ഒരു വളവും ഒരുമിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, നല്ല റിസൾട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ കൂടി ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്ക് തരാനും മറന്നു പോരുതേ. 5-6 മണിക്കൂർ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് നടുകയാണെങ്കിലാണ് നമുക്ക് നല്ല കുറ്റിയായിട്ട്, നല്ല കുറ്റിച്ചെടി ആയിട്ട് നമുക്ക് ഈ ഒരു കുറ്റിമുല്ല വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നാടൻ ആയിക്കോട്ടെ, അതിലും നമുക്ക് ഇതേപോലെ കുറ്റിച്ചെടിയായിട്ട് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കൃത്യമായിട്ട് വെട്ടി പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വലിയ ചെടിയാവുന്ന സമയത്ത് വെട്ടിയിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തുക. അങ്ങനെയാവുന്ന സമയത്ത് ഒരുപാട് ബ്രാഞ്ചുകൾ വരും. അതേപോലെ തന്നെ നന്നായിട്ട് എപ്പോഴും നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, എന്നാലാണ് നല്ല ഫാസ്റ്റ് ഗ്രോത്ത് കിട്ടുള്ളൂ. ഇതേപോലെ കണ്ടോ, ഒരു ചെറിയൊരു ഇതിൽ തന്നെ നമുക്ക് 10-ൽ കൂടുതൽ മുല്ല വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മളിതേപോലെ വിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആ ഒരു ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു ഇല 2 ഇല താഴെ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ആ ഭാഗത്ത് നിന്നിട്ട് നമുക്ക് ഒരുപാട് ബ്രാഞ്ചുകൾ വരികയും പിന്നെയും പിന്നെയും നമുക്കിതിൽ പൂക്കൾ കൂടി കിട്ടും. അപ്പോൾ നമുക്ക് പച്ചച്ചാണകം പുളിപ്പിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇത് തുടർന്നങ്ങോട്ട് പറയുന്ന പിന്നെ വളങ്ങൾ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ആ ഒരു പിന്നെ എന്താ പറയുക, മീലി ബഗ് ഇല്ലെങ്കിൽ ചാഴിയൊക്കെ വന്നിട്ട് ഇതേപോലെ നിറച്ചൊട്ടിപ്പിടിച്ചിരിക്കും. ഈ ഭാഗം ഇങ്ങനെ ഒരു വെള്ള പൗഡർ അല്ലെങ്കിൽ കറുപ്പ് പൗഡറായിട്ട് ഇലയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പോൾ അടിഭാഗത്തും മുൾഭാഗത്തും വരും. ഇതിനാണ് നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു കീടനിയന്ത്രണം ചെയ്തു കൊടുക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഇത് നീറ്റ് കക്ക പൗഡറാണ് കേട്ടോ. അപ്പോൾ നീറ്റ് കക്ക പൗഡർ ഇല്ലാത്തവർക്ക് ചുണ്ണാമ്പ് മുറുക്കാനൊക്കെ നമ്മളെ വെറ്റിലൊക്കെ പാക്ക് ഉപയോഗിച്ച് മുറുക്കാൻ ഉപയോഗിക്കുന്ന ആ ചുണ്ണാമ്പ് 1-2 രൂപ കൊടുത്താൽ ചെറിയ ടിന്നുകളിലോ പാക്കറ്റിലോ ആയിട്ട് കിട്ടും. അത് നമുക്ക് മേടിക്കാം, അല്ലെങ്കിൽ നീറ്റ് കക്ക പൗഡർ ഉള്ളവരാണെങ്കിൽ നീറ്റ് കക്ക പൗഡർ എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 സ്പൂൺ എന്നുള്ള രീതിയിൽ നന്നായിട്ട് ലയിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ കുറച്ച് തേങ്ങ വെള്ളം കിട്ടുകയാണെങ്കിൽ അത് കൂടി ഇതിൽ ഒഴിച്ചു വയ്ക്കാനായിട്ട് മറന്നു പോരുത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് 5-6 ദിവസം വയ്ക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഊറാനായിട്ട് വയ്ക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഊറാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ പിന്നെ എന്താ പറയുക, തരി തരിയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ അടിയിലേക്ക് ഊറിക്കോളും, മുകളിൽ നമുക്ക് നല്ല തെളിയായിട്ട് കിട്ടും. ഈയൊരു ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഇതെടുത്തിട്ട് നമുക്ക് സ്പ്രേയറിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ലൊരു കീടനിയന്ത്രണമാണ്, അതോടൊപ്പം തന്നെ മുരടിപ്പ് മാറിക്കിട്ടും. നന്നായിട്ട് നമുക്ക് ചെടി വളർന്നു കിട്ടാൻ നല്ലൊരു മാജിക് ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മറക്കുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നിട്ടുണ്ടാവും. ഈ ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പം എല്ലാവർക്കും ഷെയർ കൂടി ചെയ്യുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ നടത്തട്ടെ. നല്ല കണ്ടൻറ്റും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.